വൈഡംഗിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയങ്ങൾ. ഒന്നാമത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനവും മറ്റൊന്ന് മണിപ്പൂർ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഇടപെടലുമാണ്. നമ്മൾ മോഡിയുടെ സന്ദർശനം ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. അദ്ദേഹം അടുത്ത് തന്നെ അമേരിക്കയിൽ പോയി വന്നതാണ്. വിവിധ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുകയും വിവിധ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ യാത്ര തന്നെയും കരാറുകൾക്ക് വേണ്ടിയാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഈ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നത് അതെല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ്. മോഡിക്കാലത്ത് കുറേ കൂടി രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്നേ പറയാൻ കഴിയും. ഇത്തരം സന്ദർശനങ്ങൾ കൊണ്ട് രാജ്യത്തിന് പൊതുവിൽ കൈവരുന്ന നേട്ടങ്ങൾ എന്താണ്? തീർച്ചയായും ഒരു കോസ്മോപൊളിറ്റൻ പ്രധാനമന്ത്രി എന്ന് നമുക്ക് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാം. വളരെ പോസിറ്റീവായി മാത്രം, നിഷ്കളങ്കമായി മാത്രം കാര്യങ്ങൾ കാണുകയാണെങ്കിൽ, ഗ്നാലറൂസ് പറഞ്ഞ പോലെ നിരന്തരമായി വിദേശ നാട്ടിൽ കാണുന്നതിനേക്കാളും കൂടുതൽ വിദേശത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയും, നാട്ടിൽ ഏറ്റവും കൂടുതൽ മൗനം ഭഞ്ജിക്കേണ്ട സമയത്ത് മൗനം ഭജിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുമാണ് എന്ന് അദ്ദേഹം വിമർശിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും ഈ സന്ദർശനങ്ങൾ തീർച്ചയായും ഓരോ പ്രധാനമന്ത്രിയുടെ ഓരോ സന്ദർശനങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിനോട് ചേർന്ന് പോകുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ തൊട്ട് ട്രംപിൻ്റെ കാലത്ത് അദ്ദേഹം അമേരിക്കൻ സന്ദർശനം നടത്തുന്ന സമയത്ത് അമേരിക്കൻ ഇലക്ഷനിലേക്ക് പോലും ഇടപെടുന്ന രീതിയിൽ, തുടർന്ന് ആര് അധികാരത്തിൽ വരണം, ആർക്ക് വോട്ട് ചെയ്യണം അമേരിക്കൻ ജനതയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വളരെ ബാലിശമായ ഒരു പ്രസ്താവന അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു. ഇത് പല അവസരങ്ങളും കാണാറുണ്ട്. ഇപ്പം ഇതേപോലെ ഫ്രാൻസിൽ ഇപ്പം മോദി ഫ്രാൻസ് സന്ദർശിക്കുന്നു പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് മോദിയുടെ ഇതിന് മുമ്പുള്ള സന്ദർശനം തുടർന്നുണ്ടായ റഫാൽ ഇടപാടുകളും തന്നെയാണ്. റഫാൽ തീർച്ചയായും ഇത്തവണയും വരുന്നുണ്ട്. അപ്പോൾ വിവാദങ്ങളുടെ ആശങ്കകൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായും വളരെ നിർണായകമായ രാഷ്ട്രത്തിന് പ്രയോജനപ്രദമാകുന്ന ചുവടുവെപ്പുകൾ കൂടി ഉണ്ടാകും എന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇതിൽ 2015 മോഡി സന്ദർശിക്കുമ്പോൾ കൂടെ അനിൽ അംബാനിയുണ്ട്. ഇന്ന് അദ്ദേഹം കൂടെ ഇല്ല. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന കരാർ ആണ് വരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന റഫാൽ കരാർ തന്നെയാണ്. നേരത്തെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിർമ്മിക്കാമെന്ന് വിചാരിച്ച യുദ്ധവിമാനങ്ങൾ പിന്നീട് 36 യുദ്ധവിമാനങ്ങൾ അവിടെ പിന്നെ സംയുക്ത സംരംഭമായിട്ട് അനിൽ അംബാനിക്ക് പുറത്ത് പങ്കാളിത്തമുള്ള വിധത്തിലാണ് അത് പിന്നീട് വരുന്നത്, കരാർ വരുന്നത്. അതിൽ അടിമുടി ദുരൂഹത ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ഈ സംയുക്ത സംരംഭത്തിൽ നിന്ന് അവിടെ നിന്നുള്ള ദാസോ എന്ന് പറയുന്ന കമ്പനി പിൻവാങ്ങുന്നു, അനിൽ അംബാനി പണം നിക്ഷേപിക്കുന്നില്ല എന്നാണ് പുറത്തു വന്നിട്ടുള്ളൊരു വാർത്ത. അതിൻ്റെ ഒരു കൂടി പശ്ചാത്തലം തീർച്ചയായും മോഡിയുടെ ഫ്രാൻസ് സന്ദർശനത്തിനുണ്ട് എന്ന് വിചാരിക്കാൻ കഴിയുമോ? നിശ്ചയമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടങ്ങുന്നതിന് 3-4 ദിവസം മുമ്പ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തേക്കുന്നു. അതായത് ആദ്യത്തെ റഫാൽ കരാറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഇവിടെ വലിയ കോലാഹലം ഉണ്ടായിരുന്നു. ഈ കരാർ കോലാഹലം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ UPA, ഇപ്പോൾ മുഹമ്മദ് അലി സൂചിപ്പിച്ച പോലെ തന്നെ UPA കാലത്തുണ്ടായിരുന്ന ധാരണ അന്ന് കരാറായിട്ടില്ല. ഈ ദസോ ഏവിയേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഫ്രാൻസ് കമ്പനിയും ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അന്ന് ആലോചിച്ചിരുന്നത് 126 വിമാനങ്ങൾ വാങ്ങാം, അതിൽ 18 അവിടെ നിന്ന് വാങ്ങുക, ബാക്കി 108 ഇന്ത്യയിൽ സംയുക്തമായി നിർമ്മിക്കുക. അതായത് ഈ ദസോ ഏവിയേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പൊതുമേഖലാ കമ്പനിയും ചേർന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുക, ഇതായിരുന്നു അന്നുണ്ടാക്കിയിരുന്ന ധാരണ. ഇത് മാറ്റിയിട്ടാണ് 2015 നരേന്ദ്രമോദി അവിടെ ചെല്ലുകയും പിന്നീട് 2016 കരാറുണ്ടാവുകയും ചെയ്യുന്നത്. ആ കരാറുണ്ടാക്കിയപ്പോൾ 36 വിമാനങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ വിമാനങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നിന്ന് HAL എന്ന് പറയുന്ന പൊതുമേഖലാ കമ്പനിയും മാറ്റി. എന്നിട്ട് അനിൽ അംബാനിയുടെ റിലയൻസ് എയ്റോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നു, അങ്ങനെ എന്താണ് ആ കമ്പനിയുടെ പേര്, അതും ദസോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കമ്പനി സംയുക്ത സംരംഭം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കര കൗതുകമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫെൻസ് രംഗത്തെ കമ്പനിയുമായിട്ട് അനിൽ അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസ് വരുന്നത് ഈ കരാർ ഒപ്പിടുന്നതിന് 16 മുമ്പാണ്, 12 12 ദിവസം മുമ്പ് മാത്രമാണ് റിലയൻസ് ഡിഫെൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി അനിൽ അംബാനി ഫ്ലോട്ട് ചെയ്യുന്നത്. ഈ കരാർ ഒപ്പിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടാണ്, അതായത് ഇങ്ങനെ അനിൽ അംബാനിയുമായി ചേർന്നിട്ടാണ് സംയുക്ത സംരംഭം വരുന്നത് എന്നുള്ള കരാർ ഒപ്പിട്ടതിന് ശേഷം 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ദസോയുമായി ചേർന്ന സംയുക്ത സംരംഭമായ എയ്റോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, റിലയൻസ് എയ്റോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നുള്ള കമ്പനി അനിൽ അംബാനി രൂപീകരിക്കുന്നത്. ഈ കമ്പനി ഇവർ രണ്ടുപേരും ചേർന്ന്, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ പോയിട്ട്
ഇല്ലാത്തൊരു കമ്പനിയുമായിട്ട് ഒരു സംയുക്ത സംരംഭം ഉണ്ടാക്കാനുള്ള കരാർ ഒപ്പിട്ട് വരിക എന്ന് പറയുന്നത് ലോകത്ത് വേറെ എവിടെയും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സംരംഭമാണ് തുടങ്ങി വെച്ചത്. അതിൽ നിന്നാണ് ഇപ്പം അനിലമ്പാനിയുടെ കമ്പനിയെ ഒഴിവാക്കാൻ അവർ ആലോചിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 51% ഷെയർ അനിലമ്പാനിയുടെ കമ്പനിക്കായിരുന്നു, 49% ഷെയർ ഫ്രഞ്ച് കമ്പനിക്കും. ഈ ഷെയർ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതിന് ആവശ്യമായ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അനിലമ്പാനിയുടെ കമ്പനി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. അങ്ങനെയാണ് ആ കരാറിൽ നിന്ന് പിൻവാക്കം പോകുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പറയുന്ന എന്താ ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കാൻ ഇല്ലാത്ത കമ്പനിക്ക് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ കമ്പനിയെ മാറ്റി അവിടെ സ്വകാര്യ കമ്പനിയെ കൊണ്ടുവന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഡീലിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് 36 വിമാനങ്ങൾ വാങ്ങുന്നതെന്നുള്ള ആരോപണം വന്നു. ഈ ഡീലിങ്ങനെ പെട്ടെന്നുണ്ടാക്കിയില്ല, തിടുക്കപ്പെട്ടൊരു കരാറിലേക്ക് എത്തിയതിന് പിന്നിലുള്ള കാരണങ്ങൾ പല നിലയ്ക്ക് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതൊക്കെ വന്നെങ്കിൽ ഒരു അന്വേഷണം ഇവിടെ ഉണ്ടായില്ല. സുപ്രീം കോടതി യാതൊരു പ്രശ്നമില്ലാത്തില്ല എന്നാണ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു വെച്ചത്. പക്ഷേ ഫ്രാൻസിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വേറെ നടക്കുന്നുണ്ട്. കാരണം ദസോൾട്ട് കമ്പനി ഇന്ത്യക്കാരനായ ഒരു ഇടനിലക്കാരൻ വഴി കോടിക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്തിട്ടാണ് ഈ പോർവിമാനത്തിനുള്ള കരാർ ഇന്ത്യയുമായി ഉണ്ടാക്കിയത് എന്നുള്ള അലിഗേഷൻ അവിടെയുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അതുമാത്രമല്ല, ഈ അനിൽ അംബാനിയുടെ കമ്പനിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള അന്വേഷണം വേറെ നടക്കുന്നുണ്ട്. ഈ രണ്ടും ജുഡീഷ്യൽ അന്വേഷണമാണ് നടക്കുന്നത്. അനിൽ അംബാനിയുടെ കമ്പനിക്ക് വേറൊരു ഫ്രഞ്ച് കമ്പനിയുമായി ഒരു നികുതി തർക്കമുണ്ടായിരുന്നു. 151 മില്യൺ യൂറോ ആണ് അനിൽ അംബാനിയുടെ കമ്പനി കൊടുക്കാനുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചൊരു കത്ത് അന്നത്തെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റും അന്നത്തെ ധനമന്ത്രിയുമായിരുന്ന ഇമ്മാനുവൽ മാക്രോണ് അനിൽ അംബാനി അയക്കുന്നു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ളൊരു കത്താണ്. ആ കത്ത് കിട്ടിയതിന് ശേഷം വളരെ പെട്ടെന്ന് ഈ നികുതി തർക്കം അവിടുത്തെ ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യുന്നു. 151 മില്യൺ യൂറോ എന്നുള്ളത് വെറും 6.6 മില്യൺ യൂറോ ആയിട്ട് അനിൽ അംബാനിക്ക് കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡീൽസൊക്കെ എങ്ങനെ നടക്കുന്നു, ഇതിനാര് ഇടനിലക്കാരായി, ഇവരെവിടുന്ന് വന്നു എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇല്ലെങ്കിലും ഫ്രാൻസിലുണ്ട്. അതേക്കുറിച്ച് അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് അറിയാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ കോടതി ഇന്ത്യൻ എംബസിക്ക് ഒരു കത്ത് കൊടുത്തു. ഈ കത്തൊക്കെ ഈ സന്ദർശനത്തിന് തൊട്ട് മുമ്പാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള വിവരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സന്ദർശനം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രത്തലവൻ സന്ദർശിക്കുമ്പോൾ നിരവധിയായ കരാറുകളുണ്ട്. അപ്പോൾ കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി എന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് വർക്ക് വിസ 2 വർഷം എന്നുള്ളത് 5 വർഷമായിട്ട് കൂട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരുന്നത്. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പാരലലി ഇങ്ങനെ ചില സംഗതികളിലൂടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സന്ദർശനം നടക്കുന്നു. ഇപ്പോഴും 26 റഫാൽ വിമാനങ്ങൾ അധികമായിട്ട് വാങ്ങാൻ ഒരു കരാർ ഒപ്പുവയ്ക്കാൻ പോവാണ്. നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കുക, യു പി എ സർക്കാരിൻ്റെ കാലത്തുള്ള ധാരണയായിരുന്നുവെങ്കിൽ 126 വിമാനങ്ങൾ പോർവിമാനങ്ങൾ, അതിൽ 18 എണ്ണം അവിടെ നിന്ന് വാങ്ങുന്നു, 108 എണ്ണം ഇവിടെ നിർമ്മിക്കുന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? 2014 36 എണ്ണം വാങ്ങി, ഇപ്പോൾ പോയിട്ട് 26 എണ്ണം കൊണ്ട് വാങ്ങുന്നു. ഞാൻ കൗതുകരമായി കാണുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീലിന് പോകുമ്പോൾ പോലും ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് പഴയ റഫാൽ കരാറിൻ്റെ പ്രശ്നങ്ങളോ അനിൽ അംബാനി ആ കമ്പനിയിൽ നിന്ന് പിന്മാറുന്നതോ ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് അനിൽ അംബാനി ഒഴിവാക്കണമെന്ന് ആ കമ്പനി ആവശ്യപ്പെടുന്നതോ അനിൽ അംബാനിയുടെ കമ്പനിക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകി എന്നുള്ളത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളോ ഇതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ചർച്ചയുമല്ല, ആർക്കും ഒരു വിഷയവുമല്ല എന്നുള്ളതാണ്. മീഡിയ ഒന്നും ഇതിൻ്റെ ഒരു ഭാഗത്തൂടെയും പോകുന്നില്ല. ഇതിലേറ്റവും കൗതുകരമായ സാധനം, അന്ന് അവിടെ പ്രസിഡൻ്റായിരുന്ന റൊമൈൻ ഹോളണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയല്ലേ, അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഈ ജോയിൻറ്റ് വെഞ്ചറിലേക്ക് അനിൽ അംബാനിയുടെ കമ്പനിയെ സജസ്റ്റ് ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ നമ്മുടെ ഡൊമൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മറന്നു വരിക്കുന്നു ഈ ഫ്രാൻസ് സന്ദർശനത്തിൽ. നരേന്ദ്രമോദി ഇപ്പോൾ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. ഒരു എന്താ പറയുക, പാപ്പരായി പോകാനിരിക്കുന്ന അനിൽ അംബാനിയെ സഹായിക്കാനായിട്ട് നരേന്ദ്രമോദി ഒരു കരാർ മേടിച്ചു കൊടുത്തു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അനിൽ അംബാനി പാപ്പര നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അനിൽ അംബാനിയുടെ ഈ വിദർഭ പ്ലാന്റ് ഏറ്റെടുക്കാൻ ഗൗതം അദാനി രംഗത്ത് വന്നൊരു സമയം കൂടിയാണ്. പല നിലകളിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു ശൂന്യതയിൽ നിന്നൊരു കമ്പനി ഉണ്ടാവുന്നു, ആ കമ്പനിക്ക് ശതകോടികളുടെ കരാർ വന്നു ചേരുന്നു, ഭരണകൂടം അതിൽ കൃത്യമായി ഇടപെടുന്നുവെന്ന് ഫ്രാൻസിൽ ആരോപണമായിരുന്നു. ഇങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനൊരു തുടർച്ചയായി തന്നെ ഇപ്പോഴും ഈ കരാറിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്.
ഈ ക്രോണിക് ക്യാപിറ്റൽസ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി കഴിയുകയും നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പാപ്പരായി കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ഭരണകൂടം തന്നെ, ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടം തന്നെ വീണ്ടും രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മുകേഷ് അംബാനി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഒരു വിശ്വാസ്യത, അദ്ദേഹത്തിന് വ്യവസായ രംഗത്തുള്ള ബിസിനസ് രംഗത്തുള്ള കുറച്ചുകൂടി ഒരു വിശ്വാസ്യത ഉള്ള ആളാണ്. അങ്ങനെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഭരണകൂടം തന്നെ രംഗത്തെത്തുന്ന സമയത്ത് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്? രാജ്യത്തിൻ്റെയാണോ, ഇനി അതിന് പുറത്തുള്ള മറ്റേതെങ്കിലും ശക്തികളുടെയാണോ? തീർച്ചയായും, കാരണം ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ ഇന്ത്യയിൽ കണ്ടത് മുഴുവൻ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അദാനി 600-ാം സ്ഥാനത്ത് നിന്ന് 6-ാം സ്ഥാനത്തേക്ക് 4-ാം സ്ഥാനത്തേക്ക് 3-ാം സ്ഥാനത്തേക്കൊക്കെ കുതിച്ചു വരുന്നതിൻ്റെ ചരിത്രവും കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ ചരിത്രവും. അപ്പം കോർപ്പറേറ്റ് വ്യവസ്ഥയും, ചങ്ങാത്ത ഹിറ്റ്ലറുടെ കാലത്ത് അത് കോർപ്പറേറ്റ് വ്യവസ്ഥയായിരുന്നെങ്കിൽ ഫോക്സ് വാഗൺ ഒരു വലിയ സാമ്രാജ്യമായി വികസിക്കുന്നത് ഹിറ്റ്ലറുടെ കാലത്ത് തന്നെയാണ്. അപ്പം അതിൽ നിന്ന് മാറി കുറേയും കൂടിയും അത് അതിൻ്റെ എല്ലാതരം പരാമുഖത്വങ്ങളും മാറി ഇത് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പ്രക്ഷേപം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ചങ്ങാത്ത മുതലാളിത്തം എന്ന പുതിയ ഒരു കൺസെപ്റ്റ് തന്നെ രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു നിദർശനം, ഒരു സംശയമില്ല, നമ്മുടെ ഭരണകൂടങ്ങൾ നിർഭാഗ്യവശാല്ല, ഇപ്പോൾ സെൻട്രലിൽ മാത്രമല്ല സ്റ്റേറ്റിലും പലപ്പോഴും ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതേ കേരളത്തിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന അതേ അധികാരികളെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ അതേ മുതലാളിമാരെ കേരളത്തിലേക്ക് സ്വീകരിക്കാവുന്ന അവസ്ഥ നമ്മൾ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുന്ന രാജസ്ഥാൻ, രാജസ്ഥാനിലും ഇതേപോലെ തന്നെ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് പിന്നിലുള്ള വൻകിട മുതലാളിമാരുമായി രാജസ്ഥാൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ രാജസ്ഥാൻ ഭരണകൂടം അവർക്ക് ചെയ്തു കൊടുക്കുന്ന വിട്ടുവീഴ്ചകൾ. മാവോയിസത്തിൻ്റെ വളർച്ചയിൽ പലപ്പോഴും ഇന്ത്യയുടെ മധ്യ പൂർവ്വ സംസ്ഥാനങ്ങളിലെ മാവോയിസത്തിൻ്റെ വളർച്ചയും ഈ പറഞ്ഞ പോലെ അതത് സംസ്ഥാനങ്ങളുടെ ക്രോണിക് ക്യാപിറ്റലിസവുമായുള്ള വിട്ടുവീഴ്ചകളാണ് പലപ്പോഴും അതിനൊക്കെ വഴിതെളിക്കുന്നത്. തീർച്ചയായും അത് അങ്ങേയറ്റം ആപത്കരമായ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വതന്ത്ര ഭരണ സംവിധാനത്തിനും ജനങ്ങളുടെ പ്രത്യാശകൾക്ക് മുമ്പിൽ അങ്ങേയറ്റം ആപത്കരമായ ഒരു മുന്നോട്ട് പോക്ക് തന്നെയാണത്. ഈ പര്യടനത്തിനിടയിൽ തന്നെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് മാക്രോൺ വിശേഷിപ്പിക്കുന്നത് ഇൻഡോ ഫ്രഞ്ച് ബാന്ധവത്തിൻ്റെ നെടും തൂണാണ് നരേന്ദ്രമോദി എന്നാണ്. അപ്പോൾ അത് ഇന്നിപ്പം ബാസ്റ്റൈൽസ് ഡേ ആണ്, വളരെ ലോക ചരിത്രത്തിന് തന്നെ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു വാതിൽ തുറന്നു കൊടുത്ത മഹത്തായ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രാദുർഭാവം എന്ന് പറയാവുന്ന ബാസ്റ്റൈൽ തടങ്കൽ പാളയം തല്ലി തകർത്ത മഹത്തായ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഫ്രഞ്ച് സന്ദർശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ആ ദിവസം അവിടെ ഫ്രാൻസിൽ കഴിഞ്ഞ ദിവസം, അപ്പോൾ അതിൻ്റെ മുഖ്യാതിഥിയായും നരേന്ദ്രമോദി അവിടെ അംഗീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ അവാർഡ്, അവിടുത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് അവർ അവാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ പ്രത്യക്ഷത്തിൽ ഒരു വലിയ ബിംബമായി ഇന്ത്യയെ സ്വീകരിക്കുമ്പോഴും അടിയിൽ ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്ന ആ ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം റഫാല തന്നെയാണ്, അല്ലെങ്കിൽ ചങ്ങാലത്ത മുതലാളിത്തവുമായി ചേർന്ന് കിടക്കുന്ന ഓർമ്മകൾ തന്നെയാണെന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഒരു യാഥാർത്ഥ്യം. വിശ്വഗുരു ആയിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് പലതരം പി ആർ ഏജൻസികൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഈ ഇപ്പോൾ കിട്ടുന്ന അവിടുത്തെ പരമോന്നത ബഹുമതി പോലും ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. ഏത് ഭരണാധികാരി പ്രശംസിച്ച് പറഞ്ഞാലും അത് മുഴുവൻ ഈ ലോകം ആരാധ്യനായി കാണുന്ന ഒരാൾ എന്നുള്ള സങ്കല്പത്തിലേക്ക് വികസിപ്പിക്കാൻ മോഡിയെ ചുറ്റിപ്പറ്റിയുള്ള മീഡിയകൾക്കും സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമുണ്ട് ഇന്ത്യയിൽ. വിദേശത്ത് മോഡി പറയുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിലുള്ള വലിയ അന്തരങ്ങൾ നമ്മൾ നേർക്ക് നേരെ അഭിമുഖീകരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായൊരു ചോദ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട്, ആരാണ് രാജ്യം ഭരിക്കുന്നതെന്നുള്ള ആ ചോദ്യത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ഫ്രാൻസിലെ സന്ദർശനം എന്നുകൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. നിശ്ചയമായിട്ടും, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പരമോന്നത സിവിലിയൻ ഓണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആദ്യമായിട്ടാണ് ഫ്രാൻസിൻ്റെ ഒരു പരമോന്നത സിവിലിയൻ ഓണർ കിട്ടുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നുണ്ട് വിശ്വഗുരുവായതുകൊണ്ട് ഇന്ത്യ ജനാധിപത്യത്തിന് നൽകുന്ന മഹത്തായ സംഭാവനകൾ, അല്ലെങ്കിൽ ലോക സമാധാനത്തിന് നൽകുന്ന മഹത്തായ സംഭാവനകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ട്, ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ഇന്ത്യയിലെ മൈനോറിറ്റി ഇങ്ങനെ വലിയ തോതിൽ സംരക്ഷിക്കപ്പെടും, ഇതിൻ്റെയൊക്കെ ആദര സൂചകമായിട്ട് അവിടുത്തെ സിവിലിയൻ ഓർഡർ കൊടുക്കുന്നു എന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. ഇതല്ലല്ലോ, ഒന്നാലോചിച്ച് നോക്കുക. 2016 36 വിമാനം, അന്നുണ്ടായ കരാർ എന്ന് പറഞ്ഞാൽ 56,000 കോടി രൂപയുടെ കരാറാണ് അന്ന് ദസോയ്ക്ക് കൊടുത്തത്.
ഇപ്പോൾ ഉണ്ടാകുന്നത് 90,000 കോടി രൂപയുടെ കരാറാണ്. 2016 നിന്ന് 2023 എത്തുമ്പോൾ 90,000 കോടി രൂപയുടെ കരാറാണ്. 26 വിമാനവും 3 സബ്മറൈൻസുമാണ് ഇപ്പോൾ വാങ്ങുന്നത്. ഇത്രയും വലിയ 2 കരാറുകൾ ഈ ചെറിയ കാലത്തിനിടയിൽ ഫ്രാൻസിലെ ഒരു കമ്പനിക്ക് ഒരു പ്രയാസവുമില്ലാതെ കൊടുക്കാൻ തയ്യാറാകുന്ന, അതും ഇന്ത്യക്ക് ആഭ്യന്തരമായി നിർമ്മിക്കാനുള്ള, പോർവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യാ കൈമാറ്റം ലഭിക്കുമായിരുന്ന അവസരം വേണ്ട എന്ന് വെച്ചിട്ട് ആ രാജ്യത്തിന് ഈ കരാർ കൊടുക്കാൻ തയ്യാറാകുന്ന ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയും ഫ്രാൻസ് വിളിച്ചിട്ട് സിവിലിയൻ ഓർഡർ കൊടുക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല, കാരണം അവന് സാങ്കേതിക വിദ്യ കൊടുക്കണ്ട. ഇവിടെ ഇന്ത്യ ഏതെങ്കിലും ഒരു കാലത്ത് പോർവിമാനം നിർമ്മിച്ച് ഈ പറയുന്ന ദസോ എന്ന് പറയുന്ന ഫ്രാൻസ് കമ്പനിക്ക് ഭീഷണിയാവും എന്ന പേടിയില്ല. കുറേ കാലത്തേക്ക് എന്തായാലും ഇന്ത്യ അതിനകത്തേക്ക് പോകില്ല. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് അവർ സിവിലിയൻ ഓണറല്ല, വേറെ എന്തുണ്ടോ അവിടുത്തെ ഏറ്റവും വലിയ ഓണർ ഏതാണോ അത് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കമില്ല. അപ്പോൾ ഇത് വിശ്വഗുരുവാകാനുള്ള ശ്രമമല്ല, രാജ്യത്തിന് കിട്ടാവുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് സ്വയം പര്യാപ്തമാകാൻ സാധിക്കുമായിരുന്നൊരവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ദസോ എന്ന് പറയുന്ന കമ്പനിക്ക് അതുവഴി ഇവിടുത്തെ കോർപ്പറേറ്റ് പാപ്പരായിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിക്ക് സഹായം ചെയ്തു കൊടുത്തതിൻ്റെ ആദരമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ, അതിൻ്റെ സ്മാരകമായിട്ട് വേണം നമ്മൾ ഈ റഫേൽ ജെറ്റ് വിമാനങ്ങളെ സ്വീകരിക്കാനും. തീർച്ചയായും അഴിമതി എന്ന വാക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അഴിമതിയെക്കുറിച്ച് ആരും സംസാരിക്കാതായി. ഏത് കൊടിയ അഴിമതിയോടും വഴിപ്പെടുന്ന വിധത്തിലേക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങളും പൊതു മനസ്സും ഒക്കെ എത്തിക്കഴിഞ്ഞു എന്നത് ആപത്കരമായ ഒരു സന്ധിയാണ് എന്ന് പറയാതെ വയ്യ. നമ്മളിനി അടുത്ത വിഷയത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ, ഫ്രാൻസിൽ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മണിപ്പൂരിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. നേരത്തെ അമേരിക്കൻ അംബാസിഡറുടെ ഒരു പ്രസ്താവന വിഷയത്തിൽ വരുന്നുണ്ട്. ഇതൊരു മനുഷ്യ പ്രശ്നമാണ്, മനുഷ്യാവകാശ പ്രശ്നമാണ് എന്ന അർത്ഥത്തിൽ ഇന്ന് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസ്താവനയിൽ കുറേ കൂടി കടുപ്പിക്കുന്നുണ്ട്. സ്വതന്ത്ര അന്വേഷണം വേണം, ഹിന്ദു ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ്, ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ് എന്നൊക്കെ കഠിനമായി തന്നെ പറയുന്നുണ്ട്. ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന്. ഇത് സ്ഥിരമായൊരു പ്രതികരണം കൂടിയാണ്, കർഷക സമരത്തിൻ്റെ സമയത്തും ഉണ്ടായ ഇടപെടലിനോട് അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ വിഷയം ഉയർന്നു വരുമ്പോൾ USന്റെ അംബാസഡർ പറയുന്നതോടുകൂടി തന്നെ അതിനൊരു അന്താരാഷ്ട്ര മാനം കൈവന്നു. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് പ്രമേയം പാസാക്കുകയും ചെയ്യുന്നു. ഇത് ഏതർത്ഥത്തിലാണ് ഇന്ത്യയെ, ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള ഇന്ത്യയെ ബാധിക്കുന്നത്? വളരെ വളരെ ഗുരുതരമായ ഒരു തലത്തിലേക്കാണ് ഇന്ത്യയെ, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ ശരിക്കും ബാബറി മസ്ജിദ് തകർച്ചയുടെ സമയത്ത്, അതേപോലെ ഗുജറാത്ത് വംശഹത്യയുടെ സമയത്തൊക്കെ ഇന്ത്യ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു എന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റുമാർ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ തലകുനിച്ച് നിൽക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വാർഷിക ദിനത്തിൽ അവിടുത്തെ മുഖ്യാതിഥിയാകുന്നതിൻ്റെ ആദരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം, അത് എത്ര മറ്റ് പരിമിതികളുണ്ടാകുമ്പോൾ പോലും അതിൻ്റെ ഒരു സന്തോഷം നിൽക്കുന്ന അതേ ദിവസം തന്നെയാണ് ഈ ഫ്രാൻസ് ഉൾപ്പെടുന്ന യൂറോപ്പിൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ ഇന്ത്യയുടെ തല അക്ഷരാർത്ഥത്തിൽ താഴ്ന്നു പോകുന്നത്. അതിരൂക്ഷമാണ് യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റിൽ പ്രതിനിധികൾ നടത്തിയ വിമർശനം. അതിരൂക്ഷമാണ് യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റിന് മുമ്പിൽ അവരുടെ എം പിമാരെ നടത്തിയ വിമർശനം. ഇന്ത്യയെ, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് നിങ്ങൾ സ്വയം പുകഴ്ത്തുമ്പോൾ, ഒരു എം പിയുടെ വാചകമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് നിങ്ങൾ സ്വയം പുകഴ്ത്തുമ്പോൾ നിങ്ങളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണെന്ന് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ഈ വിവാദവുമായി ചേർന്ന് കാണേണ്ട ഒരു മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിലേക്ക് ഒരു വൈദേശിക രാജ്യം അല്ലെങ്കിൽ വൈദേശിക സഖ്യം കമൻ്റ് ചെയ്യുന്നതിൽ എത്രമാത്രം ഇന്ത്യയുടെ ഒരു റിപ്പബ്ലിക്കൻ വാല്യൂവിന് അത് എത്രമാത്രം കറസ്പോണ്ടിങ് ആണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ യൂറോപ്യൻ യൂണിയൻ മെമ്പർമാരുടെ ചർച്ചകൾ വളരെ പ്രധാനം തന്നെയാണ്. അപ്പോൾ ഈ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ജനാധിപത്യത്തെ ആ രാജ്യത്ത് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷയുമായി കൂടി കൺഫേം ചെയ്തുകൊണ്ട് വേണം അത് നടപ്പാക്കാൻ, മറ്റൊരു എം പിയുടെ നിർദ്ദേശമാണ്. മറ്റൊരു എം പി സൂചിപ്പിച്ചത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2022 യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ട്രേഡ് അഗ്രിമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ട്രേഡ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കപ്പിൾഡ് വിത്ത് ഇന്ത്യയുടെ ഈ ജനങ്ങളുടെ സുരക്ഷിതത്വം, അതും കൂടി ചേർന്നുകൊണ്ട് മാത്രമേ നിലനിർത്താൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വ്യാപാരത്തെക്കാളും പ്രധാനമാണ് മനുഷ്യരുടെ ജീവൻ. മണിപ്പൂരിൽ കൊല്ലപ്പെടുന്ന 250+ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, 17,000+ വീടുകൾ
കത്തിച്ചാമ്പലാകുന്നു, 150-ലേറെ ആളുകൾ കൊല്ലപ്പെടുന്നു, 500,000 ആളുകൾ അഭയാർത്ഥികളായി മാറുന്നു. ഈ ഒരു സിറ്റുവേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും എടുത്തു പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു എന്താ പറയുക, വ്യാജ മതതര ബോധവും പ്രകടിപ്പിക്കാതെ വളരെ കൃത്യമായി ക്രിസ്ത്യൻസ് എന്ന വാക്ക് തന്നെ ആവർത്തിച്ച് യൂറോപ്യൻ പാർലമെൻറ്റിലെ എം പിമാരിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻസ് അതേപോലെ തന്നെ മനുഷ്യർ, മൈനോറിറ്റീസ് ഇങ്ങനെ കൊല്ലപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് വാദപരാതെ സംസാരിക്കുന്നതിനോട് ഞങ്ങൾക്ക് ചേർന്ന് പോകാൻ പറ്റില്ലെന്നും തിരുത്തിയേ മതിയാവുമെന്നും ഉള്ള വളരെ ശക്തമായ അതിരൂക്ഷമായ ഭാഷയിലുള്ള ഒരു മെസ്സേജാണ് യൂറോപ്യൻ പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് നൽകിയത്. തീർച്ചയായും ഇത് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശിരസ് താഴ്ത്തുന്ന ഒരു അനുഭവം തന്നെയാണ്. തീർച്ചയായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇനിയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കാരണം അന്താരാഷ്ട്ര തലങ്ങളിലുണ്ടാകുന്ന വിവിധ വിഷയങ്ങളോട് ഇന്ത്യ പ്രതികരിക്കാറുണ്ട്, ഇപ്പോഴെല്ലാം മുമ്പും പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഫലസ്തീനിൽ യഹൂദരെ കൊണ്ട് നിറയ്ക്കുകയും ഇസ്രയേൽ സ്ഥാപിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാഷ്ട്രനായകർ ഗാന്ധി ഉൾപ്പെടെ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, നെഹ്റു പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെ ജനങ്ങളും മനുഷ്യരും പ്രതികരിക്കാറില്ല, കാരണം നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ലല്ലോ. ആ ഒരു സാഹചര്യം നിലവിലുണ്ട്. മോഡി അമേരിക്ക സന്ദർശിക്കുന്നു, പിറകെ ഈജിപ്ത് സന്ദർശിക്കുന്നു, ഇപ്പോൾ ഫ്രാൻസ് സന്ദർശിക്കുന്നു. ഈ സമയത്തൊക്കെ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നതിന് കുറേ കാലം അവർ ആരും മിണ്ടാതിരുന്നു. അമേരിക്കൻ സ്ഥാനപതികൾക്ക് നേരത്തെ കാണുന്നുണ്ടല്ലോ, ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശബ്ദിക്കുന്നു, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ശബ്ദിക്കുന്നു. നമുക്ക് എത്ര കാലമാണ് ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ യൂറോപ്യൻ പാർലമെൻറ്റിനൊക്കെ, യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിനൊക്കെ ചില രീതികളുണ്ട്, അവിടെയാണ് പ്രശ്നം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും ചില രീതികളുണ്ട്, അവിടെയാണ് പ്രശ്നം. ഈ പാർലമെൻറ്റ് പാസ്സാക്കുന്ന പ്രമേയം ഇപ്പോൾ അമേരിക്കൻ അംബാസഡറുടെ ഒരു വാർത്താസമ്മേളനത്തിലെ പരാമർശം പോലെ അല്ല യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് അംഗീകരിക്കുന്ന ഒരു പ്രമേയം. അവരാ പ്രമേയം പാസ്സാക്കിയതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് അവർ നിരീക്ഷിക്കുകയും തുടർന്നുള്ള നീക്കങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർ ഇതൊരു MP സംസാരിച്ചത് മാത്രമല്ല, ആ പ്രമേയത്തിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, നമ്മളുടെ എല്ലാ സംഗതികളും ഇൻക്ലൂഡിങ് ട്രേഡ്, അവിടുത്തെ മനുഷ്യാവകാശവുമായും ന്യൂനപക്ഷ സംരക്ഷണവുമായും ഒക്കെ ബന്ധപ്പെട്ടായിരിക്കും എന്ന് ആ പ്രമേയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു നടപടിയിലേക്കൊന്നും EU പോയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല, പോകാനും സാധ്യതയില്ല. പക്ഷേ അതൊരു വാർണിംഗ് ആണ്. അതായത് അവിടെ നടക്കുന്ന വംശീയവും വർഗീയവുമായ അതിക്രമങ്ങൾ, ആ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്, വംശീയവും വർഗീയവുമായ അതിക്രമങ്ങൾ, മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, മനുഷ്യാവകാശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും മാധ്യമപ്രവർത്തകർക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. മണിപ്പൂരിനെ തൊട്ടുകൊണ്ട് മണിപ്പൂർ അവരുടെ മുഖ്യ വിഷയമാകുന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞു തന്നെ അത് ക്രിസ്ത്യൻ വിഷയമായതുകൊണ്ട് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിലൊരു പ്രമേയം പാസ്സാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതൊരു ക്രിസ്ത്യൻ വിഷയമായതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ അത് എടുക്കുകയും അത് മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന മറ്റ് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച്, ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന നീക്കങ്ങളെക്കുറിച്ച്, അവർക്കെതിരെ നടക്കുന്ന വേട്ടയെക്കുറിച്ച് ഒക്കെ ആ പ്രമേയത്തിൽ പരാമർശിച്ചു പോവുകയാണ്. എന്നിട്ട് അവർ ഇതിനെ ഈ ഉഭയകക്ഷി ബന്ധത്തിൽ ബന്ധം, ഏത് മേഖലകളിലുമുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഇതിനെ കൂടി അടിസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുക എന്ന് ഇന്ത്യയോട് പറയുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ആഭ്യന്തരകാര്യമാണ്, സംശയമൊന്നുമില്ല. മണിപ്പൂർ നടക്കുന്ന പ്രശ്നം നമ്മളുടെ ആഭ്യന്തരകാര്യം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ആ ആഭ്യന്തരകാര്യം നിയന്ത്രിക്കുകയും ഇവിടുത്തെ മനുഷ്യജീവനും സ്വത്തും ആരാധനാലയങ്ങളും ഒക്കെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം ഭരണകൂടം നിർവഹിക്കാതിരിക്കുമ്പോഴാണ് ഈ മറ്റ് ആളുകൾക്ക് ഇടപെടാനുള്ള അവസരം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് രണ്ടര മാസമായിട്ട് ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കാതെ വരുന്നത്? ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്ഷരം പോലും പറയാൻ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്തരം മൗനങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ശബ്ദമുള്ളവർ റിയാക്ട് ചെയ്യും, അവർ സംസാരിക്കും, അവർക്ക് സംസാരിക്കേണ്ടി വരും, അവർക്ക് സംസാരിക്കാൻ വേറെ തരത്തിലുള്ള പ്രഷേഴ്സ് ഉണ്ടാവും, ഇതൊക്കെ സംഭവിക്കും. ആഭ്യന്തര വിഷയമാണ് എന്ന് പറഞ്ഞ് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇരിക്കാം, പക്ഷേ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫ്രാൻസുമായിട്ടുണ്ടാക്കിയ എഗ്രിമെൻറ്റ്, കാരണം വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി നടത്തുന്ന ആളുകൾക്ക് പോസ്റ്റ് സ്റ്റഡീസ് വിസ കാലയളവ് 2-ൽ നിന്ന് 5 വർഷമാക്കി നീട്ടി എന്ന് ഇപ്പോൾ കരാറുണ്ടാക്കി എന്ന് പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കരാർ നിങ്ങൾ മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെങ്കിൽ ഈ കരാർ ഞങ്ങൾ പിൻവലിക്കും എന്ന് അവർക്ക് പറയുന്നതിനൊരു തടസ്സമില്ല. അതുപോലെ ഈ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്ന വ്യാപാര കരാറുകൾ, പലതരത്തിലുള്ള വ്യാപാര കരാറുകളുണ്ട്, ഇതിനൊക്കെ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് അവർക്കൊരു തടസ്സമില്ല. ഇന്ത്യ ഒരു വലിയ കമ്പോളമായിരിക്കെ തന്നെ യൂറോപ്യൻ യൂണിയന് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. അപ്പോൾ
അതിപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് വരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊരു വാണിംഗ് ആണ്. ഈ മണിപ്പൂർ ഇനിയും ശാന്തമാക്കാൻ, ഇവിടുത്തെ അവിടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് തടയാൻ ഭരണകൂടം ശ്രമിച്ചില്ല എങ്കിൽ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിന് ഇനിയും സമ്മർദ്ദം ഉണ്ടാകും, അവർ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ നിർബന്ധിതരാകും. നമ്മുടെ ആഭ്യന്തര പ്രശ്നമൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങൾ അതിൽ ഇടപെടുന്നത് എത്രത്തോളം ഉചിതം എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ പല രാജ്യങ്ങളുടെയും വിഷയങ്ങളിൽ ഇന്ത്യ അഭിപ്രായം പറയാറുണ്ട്. അതുപോലൊരു അഭിപ്രായ പ്രകടനം മാത്രമല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. തീർച്ചയായും ഇതിൽ ഗുജറാത്തിലെ വംശഹത്യയുമായി ബന്ധപ്പെട്ട് മോഡിക്ക് വിസ നിഷേധിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മോഡി ചെന്ന് ചേരുന്ന പല സ്ഥലങ്ങളിലും വലിയ പ്രതിഷേധങ്ങളുണ്ടാകുന്നു. മാധ്യമങ്ങളത് പുറത്തെത്തിക്കാറില്ല, ഇന്ത്യൻ മാധ്യമങ്ങൾ കണ്ടെന്ന് നടിക്കുപോലും ചെയ്യാറില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള തിരിച്ചടികളുണ്ടാവുകയും പ്രതിഷേധങ്ങളുണ്ടാവുകയും ചെയ്തിട്ട് പോലും ആ സംഭവം തെറ്റായിരുന്നു എന്ന് ഏറ്റുപറയുന്ന ഒരു സ്ഥിതി, ഒരു മനോനിലയിലേക്ക് സംഘപരിവാർ എത്തിയിട്ടില്ല. മോഡി എന്നൊരു അഭിമുഖത്തിൽ കാർനടിയിൽ പട്ടിക്കുഞ്ഞുങ്ങൾ കുടുങ്ങുമ്പോൾ എന്നുള്ള ഉപമ കൊണ്ട് വളരെ നിസ്സാരവൽക്കരിക്കുകയാണ്, അനീചമായ പ്രവൃത്തിയെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇടപെടുന്നു, അമേരിക്കൻ സ്ഥാനപതിയുടെ ഇടപെടലുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഏതെങ്കിലും തരത്തിൽ ഇതൊരു തെറ്റാണ്, ഇത് നിർത്തേണ്ട, അക്രമികൾ അടിച്ചമർത്തേണ്ടതാണ് എന്ന് ഭരണകൂടത്തിന് ഇനിയും തോന്നാത്തത് എന്താണ്? വളരെ പ്രസക്തമായൊരു നിരീക്ഷണമാണ്. ഇപ്പോൾ മോദി ശരിക്കും ഗുജറാത്ത് വിഷയത്തെക്കുറിച്ച് മോദി ഇപ്പം അദ്ദേഹം അഭിമുഖങ്ങൾ കൊടുക്കാറില്ലെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞ ആ വാചകം അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഒറിജിനലിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം നമ്മൾ വിവർത്തനം ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടിയും അതിനെ സൗമ്യവൽക്കരിക്കുമ്പോഴാണ് ഒരു പിന്നെ വണ്ടിക്കടിയിൽ പെട്ടു പോകുന്ന ഒരു നായ്ക്കുഞ്ഞ് എന്ന് പറഞ്ഞത്. പക്ഷേ കിസി കുത്തേക്ക് ബച്ചേ എന്നുള്ള വാക്കാണ് ഇത് ഉപയോഗിച്ചത്. നമുക്കറിയാം എത്രയും കടുത്ത് തെറിയാണ്. കൊല്ലപ്പെട്ട പരസ്യതം മനുഷ്യരുടെ ആത്മാക്കളോട് പോലും വീണ്ടും ആ ആത്മാക്കളോട് പോലും ചെയ്യുന്ന തീരാത്ത ഒരുതരം വെറിയുടെയും മരണ വ്യാപാരത്തിൻ്റെയും ഒരു കോയിനേജ് ആ പ്രയോഗത്തിൽ അന്ന് അത് വായിച്ച സമയത്തിൻ്റെ അത് കേട്ട സമയത്തിൻ്റെ ഓർമ്മയിലുണ്ട്. ഇതേ കാര്യം തന്നെയായിരുന്നു കരൺ ഥാപ്പർ നരേന്ദ്രമോദിയെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച ചോദ്യവും. ആ ആത്മാക്കൾ താങ്കളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടോ എന്നുള്ള ഒരു ഐതിഹാസികമായ ആ ഒരു ഇൻ്റർവ്യൂവിലെ ചോദ്യവും, ഉടനെ വെള്ളം ആവശ്യപ്പെട്ട് കുടിച്ചിറങ്ങിപ്പോവുകയും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇൻ്റർവ്യൂ കൊടുക്കാൻ ധൈര്യമില്ലാതെ പോവുകയും ചെയ്ത അനുഭവം തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച ആ ഗുജറാത്തിലെ ആത്മാക്കളുടെ മുമ്പിലുള്ള നരേന്ദ്രമോദിയുടെ നിസ്സഹായ അവസ്ഥയുണ്ട്. അതേസമയം തന്നെ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഇന്ത്യൻ ഫാസിസവും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, ഗുജറാത്ത് തന്നെയാണ് എക്കാലത്തെയും ആദ്യത്തെ പരീക്ഷണശാലയും അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പരീക്ഷണശാലയും. ഗുജറാത്തിലെ പരീക്ഷണം എത്രമാത്രം വിജയകരമാണെന്ന് ചോദിച്ചാൽ ഇന്നും ഇപ്പോഴും അവിടെ ഒരു അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് പോലും പ്രതിപക്ഷത്തിൻ്റെ ഒരു സാധ്യത പോലും നമുക്ക് കാണാനില്ലാത്ത അത്രമാത്രം അത് കോൺക്രീറ്റായി അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതേ പരീക്ഷണത്തിൻ്റെ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്ത് പരീക്ഷണത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ്, നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഒരു എക്സ്റ്റെൻഷനാണ് ഈ മണിപ്പൂരിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ഒരു വ്യത്യാസമുള്ളത്, ഇപ്പം മുസ്ലിം ലോകത്തെ അപേക്ഷിച്ച് ഇപ്പോൾ അമേരിക്കയും വടക്കേ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വളരെ ശക്തമായി പ്രതികരിക്കുകയും അത് തീർച്ചയായും ആഗോളതലത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുണ്ടായിട്ട് കൂടി മണിപ്പൂരിലെ ക്രൈസ്തവ വംശഹത്യക്ക് ഈ ഗവൺമെൻറ് സ്പോൺസേഡ് എന്ന് പ്രയോഗിച്ചതിനാണ് ഇപ്പോൾ അനിരാജയ്ക്കെതിരെ അതിഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. എങ്കിലും ഗവൺമെൻറ് സ്പോൺസേഡ് എന്ന് അല്ലാതെ എന്ത് പറയാൻ, കൈകെട്ടി നോക്കി നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അവിടെ സന്ദർശിച്ച മാധ്യമങ്ങളുടെ പ്രതിനിധികൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്തത് മെയ്തികളുടെ പ്രദേശത്തുള്ള പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ അവർക്ക് അനുകൂലമായി മാത്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതല്ലാതെ പിന്നെ എന്താണ് ഗവൺമെൻറ് സ്പോൺസേഡ്? അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ വളരെ ലോകത്തിൻ്റെ കനത്ത പ്രതികരണം ഉണ്ടാകും, പശ്ചാത്തല ലോകത്തിൻ്റെ തീക്ഷ്ണമായ പ്രതികരണം ഉണ്ടാകും. അതിനെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ലെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും ഇങ്ങനൊരു പരീക്ഷണത്തിലേക്ക് സംഘപരിവാരം കടക്കുന്നതും അത് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോ മൗനം കൊണ്ട് മാറ്റി നിൽക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ഗുജറാത്തിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ അങ്ങോട്ട് കൂടി കൊണ്ടുപോകാനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം, ഇപ്പോൾ മണിപ്പൂരൊരു തുടക്കമാണ്, മണിപ്പൂർ നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ചങ്ങല സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലെ ഒരു സംസ്ഥാനവുമാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞു സംസ്ഥാനങ്ങളാണെങ്കിലും അതീവ തന്ത്രപ്രധാനമായ ഒരു ഭൗമ മേഖല കൂടിയാണല്ലോ മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരിൽ നിന്നും അത് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക്, ഇപ്പോൾ അസം ഓൾറെഡി പിടിച്ചെടുത്ത് കഴിഞ്ഞു,
പിരിഞ്ഞുവിട്ടുണ്ട്. അപ്പോൾ മണിപ്പൂരിൽ നിന്നും അടുത്ത ആ സംസ്ഥാനങ്ങളിലേക്ക് മുഴുവനും ഇത് വ്യാപിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ത്രിപുരയും നേടിക്കഴിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുജറാത്ത് മോഡലിലൂടെ ഇത് മുഴുവൻ പിടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ മറ്റു പല സാധ്യതകളും സ്വാഭാവികമായും നമ്മൾ നേരത്തെ സംസാരിച്ചത് പോലെ തന്നെ ചങ്ങാത്ത മുതലാളിത്തവുമായി ചേർന്ന് കിടക്കുന്ന സാധ്യതകളും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 134,000 crore പദ്ധതിയാണ് റഫാൽ ഇടപാടിൻ്റെ ഇരട്ടി വരുന്ന തുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പലപ്പോഴും പദ്ധതികൾ കടലാസ് പുലികളാണെങ്കിലും ചിലപ്പോഴൊക്കെ അത് അങ്ങനെയല്ലെന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകിച്ച് ഗിരിവർഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശത്ത് വികസനം ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയ സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മൾ ഒരു സാർവലൗകിക മാനവികതയുടെ തലത്തിൽ അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മളെ സംശയിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അതീവ തന്ത്രപ്രധാനമായ മേഖലയായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നടക്കുന്ന റോഡ് റെയിൽ വികസനങ്ങൾ മുതൽ ടെലികോം വികസനങ്ങൾ മുതലുള്ള എല്ലാ വികസന പദ്ധതികൾക്കും ഈ ഭീമമായ തുക ചെലവഴിക്കുമ്പോഴും ഇറ്റ് ഇസ് നോട്ട് അക്കൗണ്ടബിൾ. ഇത് ഒരു തരത്തിലും ജനങ്ങളുടെ മുമ്പിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ പാർലമെൻറ്റിന് മുമ്പിലോ ഇതിൻ്റെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നൊരു അഡ്വാൻറ്റേജ്, ഇത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ കോർപ്പറേറ്റുകൾ ഉപയോഗിക്കാൻ പോകുന്നു എന്ന ഒരു ചോദ്യം, ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വംശീയ ശുദ്ധീകരണങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ താല്പര്യം, ഇങ്ങനെയുള്ള സംഗതികളും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ ആശങ്കയോടെ ആലോചിക്കുന്നത്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അന്ന് നിരവധി പൗരാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അതിൽ ഇടപെടുകയും അവിടെ നിന്നുള്ള ചില പാർലമെൻ്റ് അംഗങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ വരികയൊക്കെ ചെയ്യുന്ന സന്ദർഭവും കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ ഭരണകൂടം ചെയ്തത് ഇവിടെ എല്ലാം ശാന്തമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അതിൽ ഭരണകൂടം ആഗ്രഹിച്ച ചില സ്ഥലങ്ങളിലൂടെ മാത്രം ഇവരെ കൊണ്ടുപോവുകയും കാണിക്കുകയും ഇവിടെ ശാന്തമാണല്ലോ എന്ന സ്ഥിതിയിലേക്ക് അവരുടെ മനോനില എത്തിക്കുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഇന്ത്യ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ കാര്യങ്ങൾ ശാന്തമാണ് എന്ന് തന്നെയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും രാജ്യത്തില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങൾ പരമാവധി പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയൊക്കെ വലിയ ഇടപെടലുണ്ടാകുന്ന സമയത്തും ഇന്ത്യയിലെ പൗരസമൂഹത്തിന് ഇതേതെങ്കിലും തരത്തിൽ ഇടപെടേണ്ട ഒരു പ്രശ്നമാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. അത് ഈ എന്താ പറയുക, ഈ ഒരു സമീപകാലത്തുണ്ടായ ഒരു പ്രതിഭാസമാണ്. ഇത്തരം സംഗതികളിലോടൊന്നും നമ്മൾ റിയാക്ട് ചെയ്യേണ്ടതില്ല, ഇത്തരം സംഗതികളൊക്കെ നടക്കാനുള്ളതാണ്, അത് നമ്മൾ റിയാക്ട് ചെയ്ത് വെറുതെ നമ്മളും കൂടെ രാജ്യദ്രോഹ കേസിൽ പ്രതിയാകേണ്ടതില്ല എന്നുള്ള, അല്ലെങ്കിൽ വീട്ടിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോ ഇൻകം ടാക്സിനോ വിളിച്ചു വരുത്തേണ്ടതില്ല എന്ന് സ്വയം തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ എന്താ പറയുക വലിയൊരു വിഭാഗം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മണിപ്പൂരിനെക്കുറിച്ച്, ഈ മണിപ്പൂരിലെ കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലിരുന്ന് സംസാരിക്കുന്ന അത്ര വേറൊരിടത്തുനിന്ന് ആരും സംസാരിക്കുന്നുണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇത് വേറൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കുന്നത്, ഇത് മണിപ്പൂരിൽ തുടങ്ങിയാൽ ഇത് മണിപ്പൂരിൽ നിൽക്കുന്നൊരു സംഗതിയല്ല. കാരണം മണിപ്പൂരുമായി ചേർന്ന് നിൽക്കുന്ന മിസോറാം, നാഗാലാൻഡ് ഇവിടെയൊക്കെ വ്യാപിക്കാനിടയുള്ള, ഇവിടെയൊക്കെ വ്യാപിപ്പിച്ചാൽ ഗുണമുണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന് സംഘപരിവാരം കരുതുന്ന ഒരു പണിയാണ് മണിപ്പൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഇന്നും നാളെയോ, ഇത് ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസത്തിൽ ഒരു കോർട്ട് ഓർഡറിൻ്റെ പുറകെ ഉണ്ടായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടൊരു സംഗതിയല്ലല്ലോ ഇത്. ഇത് അതിന് മുമ്പേ തുടങ്ങി വെച്ച പരിപാടിയാണ്. അവിടുത്തെ കുക്കി വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ കാട് കയ്യേറിയവരാണ്, അവർ അനധികൃതമായി കുടിയേറിയവരാണ്, അവരിൽ ഭൂരിഭാഗവും മ്യാൻമറിൽ നിന്ന് വന്നവരാണ് എന്ന പ്രചരണം നേരത്തെ മുതലുണ്ട്. അവരെ അവിടെ നിന്ന് കൊടിയൊഴിപ്പിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ നേരത്തെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ ഈ പണി അവിടെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, കാൽക്കുലേറ്റഡ് മൂവ് ആണ്. ആ കാൽക്കുലേറ്റഡ് മൂവ് എന്ന് പറയുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി പ്രതികരിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു പൗരബോധമുള്ള ഡെമോക്രാറ്റിക്കായി അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റിയോടുകൂടി രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ മണിപ്പൂരിൽ നടക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റിക്ക് അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മണിപ്പൂരിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിട്ട് ദിവസങ്ങളായി അല്ലെങ്കിൽ ആഴ്ചകളായി. അപ്പോൾ അവിടെ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ പലതും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ആ പ്രശ്നം നിലനിൽക്കെ തന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇത് തുടരുന്നു എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും നമുക്കുണ്ടാവേണ്ടതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇടത് പാർട്ടികളുടെ കുറച്ച് എം പിമാർ പോയി, മുസ്ലിം ലീഗിൻ്റെ കുറച്ച് എം പിമാർ പോയി, രാഹുൽ ഗാന്ധിയും സംഘവും അവിടെ പോയി. ഇവർ പോയി തിരിച്ചു വന്നതിന് ശേഷം പോലും അതിനനുസരിച്ചുള്ളൊരു റിയാക്ഷൻ
ആ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ള ദയനീയമായ കാഴ്ചയാണ്. നിങ്ങൾ എന്തിനാണ് മനുഷ്യരെ ദ്രോഹിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര സമൂഹം ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ് എന്ന് പറഞ്ഞ് ഒരു ഭരണകൂടത്തിനും ദീർഘകാലം മാറാനാവില്ല. തീർച്ചയായും അന്താരാഷ്ട്ര സമൂഹത്തിന് ഇത്തരം വിഷയങ്ങളിൽ ആശങ്കയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ആശങ്കകൾ അവസാനിപ്പിക്കേണ്ടത് അവിടെ അക്രമം അവസാനിപ്പിക്കാനുള്ള ഫലപ്രദമായ നടപടികൾ കൈക്കൊണ്ടാണ്. ഇന്നത്തെ വൈഡ് ആംഗിൾ സമാപിക്കുന്നു.